കൃഷിയെ സ്നേഹിക്കുന്നവർക്കും നെൽകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ. ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ, വെൽക്കം ടു മൈ വീഡിയോ വ്ളോഗ്. അതായത് നെൽകൃഷി എന്ന രണ്ട് മൂന്ന് രീതിയിൽ നെൽകൃഷി ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ലാഭകരവും എളുപ്പകരവുമായിട്ടുള്ള രീതിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് വർഷക്കാലം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് മഴ കിട്ടാൻ സാധ്യതയുള്ള സമയത്ത് ഒരു മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിനൊക്കെ ഒരു നനവ് വരും. അപ്പോഴാണ് നമുക്കിത് പൂട്ടിയിട്ട് വിതയ്ക്കേണ്ട സമയം. ആ ഒരു കിളിർപ്പിൽ ഈ സാധനം മുളച്ച് പൊന്തിക്കോളും. അപ്പോൾ ഇത് ലാഭകരമാണെന്നുള്ള പറയാൻ കാരണം വെച്ചാൽ ഇതിന് മാൻ പവർ ഇല്ല, നമുക്ക് റിസ്ക് ഇല്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന വിളവിൽ കുറച്ച് കുറവുണ്ടായിരിക്കും. നമ്മൾ എന്താ പറയുക, ഞാറ് നട്ട് പറിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിളവ് കിട്ടും, ഇതിൽ കുറവായിരിക്കും. പക്ഷെ നമുക്ക് എളുപ്പമാണ്. അതായത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കൃഷിയോട് താല്പര്യമുള്ളവർക്കൊക്കെ ഇറങ്ങി വന്ന് ചെയ്യാൻ പറ്റിയ രീതിയാണിത്. കാരണം മെനക്കേടില്ലാത്ത രീതിയിൽ ചെയ്യാം. നമുക്ക് വിളവെടുക്കുന്ന സമയത്ത് മാത്രം, കൊയ്ത്തിനും മെതിക്കലിനും പിന്നെ കാറ്റത്തിടുന്നതും ആ സമയത്ത് മാത്രം നമുക്ക് കുറച്ച് മെനക്കേടുണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് കൂലിക്ക് ആളെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ല. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കൃഷി രീതി ലാഭമായിരിക്കും. ഏകദേശം വൈക്കോല് ഒരു കന്നിന് വരുന്ന, ഒരു പിടുത്തത്തിന് വരുന്ന ഏകദേശം 5, 6, 7 റേഞ്ച് രൂപയിൽ കിട്ടും. നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വൈക്കോല് വിറ്റ കാശ് കൊണ്ട് നമുക്ക് നമ്മളെല്ലാ എക്സ്പെൻസുകൾ കവർ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും നെല്ല് നമുക്ക് ലാഭകരമായിരിക്കും. അപ്പോൾ നമുക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ട് നമ്മൾ ഉച്ചക്കായാലും ഒരു നേരം രണ്ട് നേരമായാലും ഭക്ഷിക്കുന്നത് ശുദ്ധമായ നമ്മളെ കൈകൊണ്ട് നമ്മളെ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണം നമുക്ക് കഴിക്കാൻ കിട്ടും. അങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നാട്ടിലെവിടെയെങ്കിലും ഭൂമി തരിശായിട്ട് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ, പാടങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് സമയമാണ്. ഈ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കറക്റ്റ് സമയമാണ്, വിതയ്ക്കേണ്ട സമയമാണ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് താല്പര്യം ഈ തൊട്ടടുത്തുള്ള പാടങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് 1 ഏക്കർ മുഴുവൻ അല്ലെങ്കിൽ 1/2 ഏക്കറ് നിങ്ങളെ കൊണ്ട് എത്ര കഴിയുന്നത്, 25 സെൻറ്റാണോ കഴിയുന്നത്, ഒരു ശ്രമം നടത്തുക. കാരണം നിങ്ങൾക്ക് ഉള്ളിൽ കൃഷിയോടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കാം. കാരണം വെച്ചാൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും തലമുറക്കൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അന്യ സംസ്ഥാനങ്ങളിൽ നമ്മൾ ആശ്രയിക്കുന്ന ഭക്ഷണങ്ങൾ, അതിൽ വിഷാംശങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നിത്യേന നമ്മൾ എന്താണ് വീഡിയോ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. താങ്ക് യു. ഇതാണ് ഒരു പറ നെല്ല് എന്ന് പറയുന്നത്. ഇത് വിത്താണ്, കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അളന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മാർക്കറ്റിൽ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള വില 200 മുതൽ 250 രൂപ വരെ വില വരുന്നുണ്ട്. 1 ഏക്കർ നെൽപ്പാടം നമ്മൾ ട്രാക്ടർ വന്നിട്ട് ഉഴുതു മറിക്കുകയാണെങ്കിൽ ഏകദേശം വരുന്നത് മണിക്കൂറിന് 700 രൂപയോളം വരും, 650-700 രൂപ വരും. ഇപ്പോൾ ശരാശരി വരുന്നത് 1 ഏക്കർക്ക് വരെ ഒരു 1000-1200 രൂപ റേഞ്ചൊക്കെ മാക്സിമം പറയാം. രണ്ട് പറ അല്ലെങ്കിൽ 1 ഏക്കറൊക്കെയുള്ള ഭൂമിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 4 പറ വിത്ത് ഒരു 1000 രൂപ വരും. 1000 രൂപക്ക് 4 പറ വിത്ത് വാങ്ങിയിട്ട് പാടത്തേക്ക് ഇറങ്ങാം. പിന്നെ അതിനൊരാളെ ഇപ്പോൾ വിത്ത് വെക്കാൻ ഒരാൾ വിളിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു കൂലി കൊടുക്കുകയാണെങ്കിൽ മാക്സിമം നമുക്കൊരു 2500 രൂപയുടെ ഉള്ളിൽ എക്സ്പെൻസ് ഒതുങ്ങും. പിന്നെ ഇതിൽ കൂടുതൽ മാൻ പവർ ഇല്ല ഈ രീതിയിൽ.